ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാമ്പഴപ്പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ 9 മാങ്ങ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇതേപോലത്തെ ചെറിയ മാങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് അരമുറി നാളികേരം 4 പച്ചമുളക് 1/2 ടീസ്പൂൺ ചെറുജീരകം കറിവേപ്പില പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് 1 കപ്പ് തൈര് ഞാൻ ഇത് മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത് കട്ട് ചെയ്തിട്ടാലും മതി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് നാളികേരം കുരുമുളകും ചെറുജീരകവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അധികം തിളക്കരുത് ചെറിയ തിള വരുമ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഫുള്ള് പൊട്ടിയിട്ട് അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാമ്പഴപ്പുളിശ്ശേരി ദാ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക